നമസ്കാരം. സാൻഡ് റൂട്ട്സിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. 2ാം തീയതിയാണ് പുതുവത്സരാശംസകളുമായിട്ട് വന്നിരിക്കുന്നതെന്നാണ് പലരും ചിന്തിക്കുന്നത് അല്ലെ? ഒരുപാട് മെസ്സേജ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ പഴയ വീഡിയോസിന്റെ കമന്റ് സെക്ഷനിലും വന്നിരുന്നു. എന്താ ചേട്ടാ, ന്യൂ ഇയർ ആയിട്ട് ഒരു ആശംസ പോലും ഇല്ലല്ലോ, വീഡിയോ പോലും ഇല്ലല്ലോ. ഒന്നും പറയണ്ട, ഞാൻ വയനാട്ടിലാണ്, പലർക്കും അറിയാം. ഞാൻ നാട്ടിലൊന്ന് പോയിരുന്നു, ആലപ്പുഴ പത്തനംതിട്ട ഭാഗത്തേക്ക്. അവിടെയുള്ള പല ടൂറിസ്റ്റ് പ്ലേസസിലും പോയി വീഡിയോ എടുക്കാനായിട്ടില്ല, നമ്മൾ പിള്ളേരെയും കൊണ്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് പോയതാണ്. അതുപോലെ ഒന്ന് എൻജോയ് ചെയ്യാൻ ആലപ്പുഴ ബീച്ചിലേക്ക് പിള്ളേരെയും കൊണ്ടൊന്ന് പോയി. പിള്ളേരൊക്കെ വെള്ളത്തിൽ കിടന്നിട്ട് അങ്ങോട്ട് അർമാദിച്ചു. അടിപൊളി, നല്ല സൂപ്പർ വൈബായിരുന്നു. കടലിലെ അങ്ങനെ ഫുൾ എൻജോയ്മെന്റും കഴിഞ്ഞ് തിരിച്ചു കയറാൻ നേരത്ത് പുറത്ത് പാർക്കിംഗ് ഏരിയയില് കപ്പയും കക്കയും വിൽക്കുന്നു. ഈ കക്കയിറച്ചി നമ്മുടെ ഈ വയനാട്ടുകാർക്ക് അത്ര സുപരിചിതമല്ല, നാട്ടിലുള്ളവർക്കൊക്കെ അറിയാലോ കക്കയിറച്ചി. കണ്ടപ്പോൾ നല്ല ഭംഗി, നല്ല മണമൊക്കെ വന്നു. എല്ലാവരും ഓരോ പ്ലേറ്റും മേടിച്ച് കഴിച്ചു, പിള്ളേർക്കും കൊടുത്തു. കഴിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞില്ല, പിള്ളേർക്ക് ജുവാന് ഛർദി, അതിശക്തമായ ഛർദി. ഓരോ 10 മിനിറ്റിലും അവൻ ഛർദിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവിടെ അടുത്തുള്ള ചെങ്ങന്നൂരുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് കുറച്ച് മരുന്നൊക്കെ തന്നു. അവനാണ് ഛർദ്ദി ഛർദ്ദിച്ച് തളർന്നു. അങ്ങനെ ആ 30ാം തീയതി കഴിഞ്ഞു. 31ാം തീയതി നേരം വെളുക്കാറായപ്പോൾ എനിക്കും ചില അസ്വസ്ഥതകൾ വന്നു തുടങ്ങി. വയറിനും ഛർദിയും എല്ലാമായിട്ട് ആകെ തളർന്ന് നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഉറക്കം തന്നെ, എണീറ്റിരിക്കുന്നു, ഉറങ്ങിപ്പോകുന്നു. അങ്ങനെ 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 31ാം തീയതി രാത്രിയായി, നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള രാത്രി. 10 മണിയായി. അപ്പോഴേതാ ഈ വാനിക്ക് ശക്തമായ പനി, ചുട്ടു പൊള്ളുകയാണ്. വേഗം വാനിയനെ എടുത്ത് തലേ ദിവസം ജുവാനെ കൊണ്ടായി അതേ ആശുപത്രി, ചെങ്ങന്നൂരിലെ ആശുപത്രി കൊണ്ടായപ്പോൾ 104 ഡിഗ്രിയാണ് അവളുടെ പനി. വേഗം തന്നെ അവിടെ നിന്നൊരു ഇഞ്ചക്ഷനൊക്കെ ചെയ്തു, കുറച്ച് ഗുളികളൊക്കെ തന്നു. സംഭവം ഇൻഫെക്ഷൻ ആയതാണെന്ന് പറഞ്ഞു. ഈ ഫുഡ് പോയ്സൺ തന്നെ, ഈ കക്കയിറച്ചി തന്നെ. അങ്ങനെ മരുന്നും വാങ്ങി ചേട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ 11:30. അപ്പോഴത്തേക്കും എല്ലാവരും തളർന്ന് അവശനായി. പിള്ളേരാണെങ്കിൽ ഛർദി, പനി, വയറുവേദന, വയറിളക്കം. എനിക്കാണെങ്കിൽ നേരെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള തളർച്ച. അങ്ങനെയേ അവിടെ ഇരുന്നപ്പോൾ 2022 ആയി. പക്ഷേ ഫോൺ എടുത്ത് ഒരാൾക്ക് മെസ്സേജ് അയച്ച് വിഷ് ചെയ്യാനോ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് നമ്മുടെ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഒന്ന് ആശംസ അറിയിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയോ ശാരീരികമായ അവസ്ഥയോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതൊന്നും സാധിക്കാതിരുന്നത്. അവിടുത്തെ ചൂടും പിള്ളേർക്കൊട്ടും താങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായി. അതുകൊണ്ട് തന്നെ എന്തും വരട്ടെ എന്ന് കരുതി ഇന്നലെ ആലപ്പുഴയിൽ നിന്നും ഞങ്ങൾ വയനാട്ടിലേക്ക് എത്തി. ഇന്നലെ രാത്രിയായപ്പോൾ ഞങ്ങൾ വയനാട്ടിലെത്തി. പിള്ളേരും ഞാനെല്ലാം ഒന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ, റെഡിയാവും. അതുകൊണ്ടാണ് 2ാം തീയതി ഒരു പുതുവത്സരാശംസയുമായിട്ട് വന്നത്. എല്ലാവരും ക്ഷമിക്കുക. ഈ വർഷം നമുക്ക് എല്ലാവർക്കും അടിപൊളിയാവട്ടെ. ഒമിക്രോണും കൊറോണയും എല്ലാം ഒഴിഞ്ഞ ഒരു അടിപൊളി വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവരും എല്ലാം ചെയ്യുന്നത് സൂപ്പർ ആവട്ടെ. പക്ഷേ എൻ്റെ ന്യൂ ഇയർ കക്കയിറച്ചു ചതിച്ചു ഗായ്സ്.